ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി സഖ്യ സാധ്യത തെളിയുന്നു. 6 സീറ്റുകളിൽ മത്സരിക്കാമെന്ന് ആം ആദ്മി പാർട്ടി. ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും സൂചന. വിനിത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഒടുവിൽ സഖ്യത്തിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 5 ഒക്ടോബറിനാണ്, ഇനി അധിക ദിവസമില്ല തെരഞ്ഞെടുപ്പിന്. തീർച്ചയായും സ്മിത, അങ്ങനെ തന്നെയാണ്. 5 ഒക്ടോബറിനാണ് തെരഞ്ഞെടുപ്പ്. ഒപ്പം തന്നെ ഈ 12 മാസത്തിനുള്ളിൽ നാമനിർദ്ദേശ പട്ടികകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ സഖ്യ സാധ്യതകൾ തേടിക്കൊണ്ടുള്ള ചർച്ചകൾ ഇരു പാർട്ടികളും നേരത്തെ തന്നെ തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അതേസമയം ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കത്തിലാണ് അതിങ്ങനെ നീണ്ടുപോകാൻ കാരണമായത്. ഒപ്പം തന്നെ സഖ്യം ഉണ്ടായേക്കില്ലെന്നും 50 മണ്ഡലങ്ങളിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നുവെന്നും ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷെ ഈ അവസാന ഘട്ടത്തിൽ വീണ്ടും ഇന്നവർ ഈ സഖ്യധാരണ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തുകയും ഒപ്പം 6 സീറ്റിന് ആം ആദ്മി പാർട്ടി വഴങ്ങിയെന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ ഈ കുരുക്ഷേത്രം ഉൾപ്പെടെ നൽകണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഫരീദാബാദ്, ഗുരുഗ്രാം തുടങ്ങിയ 6 സീറ്റുകളാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 10 സീറ്റ് നൽകണമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം. പക്ഷെ അതേസമയം 10 സീറ്റ് നൽകാൻ കഴിയില്ല എന്നും 7 മുതൽ 5 വരെ സീറ്റുകൾ നൽകാമെന്നുമായിരുന്നു കോൺഗ്രസ് പാർട്ടി ആദ്യഘട്ടത്തിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് പിന്നീട് ഈ തർക്കങ്ങളിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചതും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഇത്ര വൈകാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായതും. ഇപ്പോൾ ഇത് ഏതാണ്ട് ഈ തർക്കമൊക്കെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 ഇടങ്ങളിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് 6 ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് നൽകാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്തിമഘട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. ഒപ്പം തന്നെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് തങ്ങൾക്ക് മത്സരിക്കേണ്ടതെന്നുള്ള കാര്യം ആം ആദ്മി പാർട്ടിയും അറിയിച്ചിട്ടുണ്ട്. അതിലാണ് ഈ കുരുക്ഷേത്രം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്മിത, ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.